കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം അവയവ് മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടിയുടെ നാവിന് കെട്ടുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സൂപ്രണ്ടിൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് കുട്ടിയുടെ മാതാവ്. അതേക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം. ഈ സാധാരണ അങ്ങനെ ഒരു കുട്ടിയുടെ നാവിന് കെട്ടുണ്ടായിരുന്നു ഏതാ? ഇല്ലില്ല, അവൾക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ടല്ലോ, സംസാരിക്കുന്ന കുട്ടി തന്നെയാണ്, അങ്ങനത്തെ കുഴപ്പമൊന്നും. അവർ പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ലില്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും. ഇപ്പോൾ അവർ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഡോക്ടറെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെ പറ്റി എന്താ പറയുക, ഓല് ചെയ്യുമ്പോൾ നമ്മളെ സമ്മതം ആദ്യം വാങ്ങണ്ടേ? ആദ്യം വെല്ല് കട്ട് ചെയ്തിട്ടല്ലേ മറ്റേ തോല് പറയണ്ടേ? ആദ്യം ചെയ്തത് ആവാണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഓല ആദ്യം പറയണം നമ്മളോട് സമ്മതം വാങ്ങണം ചെയ്തില്ല. അതായത് നിങ്ങളുടെ അനുമതി ഇല്ലാണ്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്? നമ്മൾ അതിനുള്ളിലേക്ക് കയറ്റിയത് വെല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വരുമ്പോൾ നന്നായിട്ട് നാവില് ബ്ലഡായിട്ടാണ് കണ്ടത്. ചെയ്യുമ്പോൾ നമ്മളെ സമ്മതം വാങ്ങണേന്. അങ്ങനെ എന്തുണ്ടെങ്കിൽ നമ്മളെ അറിവിലും ഇല്ല, അവളല്ലോ സംസാരിക്കുന്ന കുട്ടിയാണല്ലോ. ഈ ചികിത്സാ പിഴവ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ പോയി അവരോട് സംസാരിക്കുന്നു, ഡോക്ടർ നിങ്ങൾക്ക് മാപ്പെഴുതി തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോൾ പിഴവ് പറ്റിപ്പോയി എന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെന്നുള്ളത്. നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇല്ല, നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇനി ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകാൻ സംഭവിക്കാൻ പാടില്ലല്ലോ. നഷ്ടപരിഹാരം വേണം, ഒപ്പം തന്നെ കുട്ടീൻ്റെ ഭാവിയിലൊരു ആശങ്ക. ഇനി ഭാവിയിലേക്ക് എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ കഴിയില്ല, അതിനൊരു പേടിയുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞല്ലോ, ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് നാവുമായി ഉപയോഗിക്കുന്നതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ? ആ നാവിൻ്റെ അടിയിൽ പൊന്തിക്കുമ്പോൾ ആയിട്ടൊരു വേദന ഒക്കെ ഉണ്ട്, സംസാരിക്കില്ല പക്ഷെ വേദന ഉണ്ട്. നാവ് പൊന്തിക്കുമ്പോഴൊക്കെ സംസാരിക്കും, പക്ഷേ വേദന ഉണ്ട്. അത് മോള് പറയാറുണ്ട്? ആ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഇപ്പം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ ഒരു ഹസ്ബൻഡാണൊക്കെ അതിനൊക്കെയുള്ള തീരുമാനം. എന്തായാലും കുട്ടിയുടെ നാവിന് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഈ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.